പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ കസ്റ്റഡിയിൽ വിടില്ല. കസ്റ്റഡിയിൽ വിടാവുന്ന ആരോഗ്യസ്ഥിതി ഇല്ലെന്നാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഇന്ന് വ്യക്തമാക്കിയത്. ആശുപത്രി മാറ്റം സംബന്ധിച്ച് ഡിഎംഒയുടെ അഭിപ്രായം തേടേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. അനുജ കൂടുതൽ വിശദാംശങ്ങളുമായി. പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസിന്റെ കസ്റ്റഡിയിൽ വിടില്ല. ആരോഗ്യസ്ഥിതി മോശമെന്ന് കോടതി നിരീക്ഷണം. ആശുപത്രി മാറ്റത്തിൽ ഡിഎംഒയുടെ അഭിപ്രായം തേടേണ്ടതുണ്ടെന്നും കോടതി. വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. കോൺഗ്രസ് നേതാവും കോഴിക്കോട് എംപിയുമായ എം കെ രാഘവനെതിരെ വിജിലൻസ് അന്വേഷണം. നടപടി കൈക്കൂലി ആരോപണത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധിക തുക ചെലവഴിച്ചതിലും. എം കെ രാഘവൻ ദേശീയ മാധ്യമത്തിന്റെ ഒളിക്യാമറ ഓപ്പറേഷനിൽ കുടുങ്ങിയത് 2019ൽ. തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് വാഗ്ദാനം ചെയ്ത 5 കോടി ഡൽഹി ഓഫീസിൽ ഏൽപ്പിക്കാൻ എം കെ രാഘവൻ പറഞ്ഞതായി ദേശീയ ചാനലിന്റെ ഒളിക്യാമറ ഓപ്പറേഷൻ. സത്യം പറഞ്ഞാൽ വി കെ ഇബ്രാഹിം കുഞ്ഞ് ഇത്രയധികം ചികിത്സ നടത്തുന്ന ഒരാളാണ് ഇന്നാണ് മനസ്സിലായത്. കാര്യം 10-20 തവണയും കൂടുതൽ അദ്ദേഹം കീമോ ചെയ്യുന്ന ഒരാളാണെന്ന് അറിയുന്നു. എറണാകുളത്തെ VPS ലേക് ഷോർ ഹോസ്പിറ്റലിൽ അദ്ദേഹം കുറച്ചധികം കാലമായി ചികിത്സയിലായിരുന്നു എന്നുള്ള സത്യവും നമ്മൾ അറിയുന്നു. സാധാരണഗതിയിൽ ഈ അറസ്റ്റൊക്കെ വരുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ആളുകൾ പേടിച്ച് ആശുപത്രിയിൽ കയറി കിടക്കുന്നതുമൊക്കെ സാധാരണ സംഭവമാണ് നമ്മുടെ നാട്ടിൽ. എന്നാൽ അതൊന്നുമല്ല യാഥാർത്ഥ്യമെന്ന് ഇന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വി കെ ഇബ്രാഹിം കുഞ്ഞ് പറയുന്നതിനകത്ത് നേരുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, ഈ വാർത്തയെ കൂടുതൽ പിന്തുടർന്ന ഒരാൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ രവി TTS മുഖേന ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വിർച്വൽ സ്റ്റുഡിയോയിലേക്ക് വരുന്നു. ഗോകുൽ രവി, സ്വാഗതം. ഗോകുൽ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഇത്രയധികം രോഗഗ്രസ്തനാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് തന്നെ ഇന്നാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഗുഡ് ഈവനിങ് എസ് കെ. തീർച്ചയായും വി കെ ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വിജിലൻസ് സംഘം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നു. അതിനുശേഷം അവിടെ അദ്ദേഹത്തെ കാണാതെ വരുന്നു. അതിന് ലേക് ഷോർ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. ഈ സമയത്തൊക്കെ ഉയർന്ന ഒരു സംശയം അല്ലെങ്കിൽ ആരോപണം എന്ന് പറയുന്നത് വിജിലൻസിന്റെ അറസ്റ്റ് നീക്കം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ആശുപത്രിയിലേക്ക് മാറി എന്ന തരത്തിലുള്ള ചെറിയ വാർത്തകൾ ആ സമയത്ത് വന്നിരുന്നു. വിജിലൻസിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ ഈ വിവരം ചോർന്നു പോയി എന്ന തരത്തിലുള്ള ചില സൂചനകളും വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ, ഒപ്പം ഇന്ന് കോടതി എടുത്ത നിലപാട്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയുടെ ഗുരുതര നില പുറത്തു കൊണ്ടുവരുന്നതാണ് വ്യക്തമാക്കുന്നതാണ്. കോടതി ഇന്ന് വിജിലൻസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമ്പോൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി പറഞ്ഞത് ഒരു കാരണവശാലും ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടു നൽകാൻ കഴിയില്ല. കാരണം ഗുരുതരമായ അർബുദ രോഗത്തിന്റെ അവസ്ഥയിലാണ് അദ്ദേഹമുള്ളത്. മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന ആരോഗ്യനില രോഗാവസ്ഥയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന്റെ നട്ടലിൽ ഉൾപ്പെടെ അസ്ഥി മജ്ജയിൽ ഉൾപ്പെടെ ക്ഷതം സംഭവിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടാൽ അതൊരു പക്ഷേ അണുബാധയ്ക്ക് കാരണമാകാമെന്ന മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇന്ന് അത്തരമൊരു നിലപാടെടുത്തത്. മെഡിക്കൽ സംഘം എന്ന് പറയുന്നത് ഡിഎംഒയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിശകലനം ചെയ്തു മനസ്സിലാക്കിയതിന് ശേഷം കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ നടപടി. ഇനി നാളെ പരിഗണിക്കാനിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയാണ്. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് നിലപാടെടുക്കുമെന്നത് കാത്തിരുന്നു തന്നെ. കാരണം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ ചികിത്സ തുറന്നു പോകേണ്ട സാഹചര്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നാളെയാണ് മനസ്സിലാവുക. അതോടൊപ്പം തന്നെ ഇന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹത്തെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റണം, വി കെ ഇബ്രാഹിം കുഞ്ഞിനെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റണം എന്നുള്ള കാര്യമാണ്. ഇക്കാര്യത്തിൽ DMOയുടെ മറുപടി, അദ്ദേഹത്തിന്റെ നിലപാടറിയാൻ കോടതി കാത്തിരിക്കുകയാണ്. നാളെ DMOയുടെ മറുപടിക്ക് ശേഷമായിരിക്കും അദ്ദേഹത്തെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റണോ, ഇപ്പോൾ ചികിത്സയിലുള്ള VPS ലേക് ഷോർ ആശുപത്രിയിൽ തന്നെ ചികിത്സ തുടരണമോ എന്ന കാര്യത്തിൽ കോടതി നാളെയായിരിക്കും തീരുമാനമെടുക്കുക. ഒപ്പം ജാമ്യാപേക്ഷയിൽ നാളെയായിരിക്കും കോടതി നിലപാടും തീരുമാനവും എടുക്കുക. താങ്ക് യു ഗോകുൽ രവി. ഗോകുൽ രവിക്ക് താങ്കളുടെ തിരക്കിലേക്ക് മടങ്ങിപ്പോകാം. താങ്ക് യു ഫോർ ജോയിനിങ്.